നമസ്കാരം. എൻ്റെ കൂടെ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ഗോപാൽജിയാണ്. അങ്ങോട്ടാണ് ചോദ്യം. ഇതിപ്പോൾ 3 വർഷത്തിന് ശേഷമാണല്ലോ ഈ ഹിന്ദു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. 3 വർഷത്തെ ഒരു ഇടവേള വന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ 3ാം ദിവസമാണ്. വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മൾ പരിപാടി നടത്തിയിരുന്നില്ല. 1 വർഷം പ്രളയമായിപ്പോയി, 2 വർഷം COVID-19 പ്രശ്നമായിട്ട് പോയി. ഈ വർഷം നമ്മൾ ഈ പരിപാടി ഗംഭീരമായിട്ട് നടത്താൻ തന്നെ നിശ്ചയിച്ചു. പക്ഷേ ചില പ്രായോഗിക കാരണങ്ങൾ കാരണം ഗ്രൗണ്ടിൽ നടത്താൻ നമുക്ക് സാധിച്ചില്ല. പക്ഷേ നമ്മളൊരു കാരണവശാലും പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിനും കൊള്ളരുതാത്ത ഒരു സാധനം എടുത്തിട്ട് നമ്മളത് കൊള്ളുന്ന സാധനമാക്കി മാറ്റി എന്നുള്ള പ്രത്യേകത. ഈ ചിന്ത തന്നെയാണ് ഹിന്ദുവിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം വിഷമിച്ചിരിക്കുന്ന ഹിന്ദുവിനെ, കഷ്ടപ്പെടുന്ന ഹിന്ദുവിനെ, യാതനയും വേദനയും അനുസരിച്ച് അനുഭവിക്കുന്ന ഹിന്ദുവിനെ, ആ ഹിന്ദുവിനെ ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൻ്റെ ഒരു പരിപാടി ഇവിടെ പല ഭാഗത്തുമായിട്ട് നടന്നു. പല പരിപാടികളും ഇവിടെ നടന്നു, പല ചർച്ചകളും നടന്നു. ഏകദേശം 16 സെമിനാറുകളിൽ 12 സെമിനാറും നടന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സെമിനാറാണ് നടക്കാനുള്ളത്. ആ ചർച്ചയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സമയത്ത് വലിയൊരളവ് വരെ വലിയ പ്രചരണമാണ് കിട്ടിയത്. ആവേശോജ്വലമായ പ്രഭാഷണങ്ങളും അതേപോലത്തെ പരിപാടികളും നടന്നു. ഏറ്റവും പ്രധാനമായി ഗവർണർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു പ്രധാനമാണ്. അന്ന് തന്നെ കേരളം മുഴുവൻ അംഗീകരിച്ച, ഇവിടുത്തെ ഹിന്ദുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ചിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠൻ ശ്രീ ചിദാനന്ദപുരി അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആശീർവദിച്ചു ആദ്യത്തെ ദിവസം തന്നെ. അത് വലിയൊരു പ്രത്യേകതയായിരുന്നു. പിന്നെ സമൂഹത്തിലെ, ഹിന്ദു സമൂഹത്തിലെ നാനാവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ പരിപാടിയിൽ പങ്കെടുത്തു. അവർ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നു ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അംഗീകാരം. പ്രശസ്തനായിട്ടുള്ള വിവേക് അഗ്നിഹോത്രി എന്ന ആ സംവിധായകൻ ഇവിടെ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചിത്രം നമ്മളും എല്ലാവരും കൂടെ കൂടി തന്നെയാണ് തീർച്ചയായിട്ടും. അത് നാളെ കേരളം കാശ്മീർ ആവാതിരിക്കാൻ വേണ്ടി എന്നുള്ള ഒരു മുന്നറിയിപ്പോട് വെച്ച് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ സാധിച്ചതും വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തെ പോലത്തെ ആൾക്കാർ വന്നത് നാളെ കേരളം കാശ്മീരാകും എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹമുണ്ട്. ആ വിഷമം മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ വിഷമിക്കുന്ന ഹിന്ദുവിനല്ല, ഉണർന്നെഴുന്നേൽക്കുന്ന ഹിന്ദുവിനെയാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഉണർന്നെഴുന്നേൽക്കുന്ന ഹിന്ദു, ആ ഹിന്ദുവിന് ആവേശം കൊടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ വരവ് കൊണ്ട് സാധിച്ചു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. നിർമ്മാതാവ് കൂടിയായ സുരേഷ് കുമാറാണ്. എങ്ങനെ കാണുന്നു ഈ സമ്മേളനത്തെ? 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണല്ലോ ഇപ്പോൾ ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം വീണ്ടും അരങ്ങേറിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുണ്ട്, വലിയ പ്രോഗ്രാമുകൾ നടക്കുന്നു. ഞാൻ എനിക്കത് വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കോവിഡ് കാലഘട്ടം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവത്തിലേക്ക് വരുന്നത്, അതുകൊണ്ട് 2 കൊല്ലം മുടങ്ങിപ്പോയത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് വലിയൊരു രീതിയിൽ ഇത് തുടങ്ങി വെച്ചത് സ്വാമി സത്യാനന്ദ സരസ്വതി, അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ദീർഘവീക്ഷണമുള്ള ഒരു മഹാനായൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇത് തുറന്നു വെച്ചത്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 1985 ഇവിടെ ഹിന്ദു മഹാസമ്മേളനം നടന്നിരുന്നു തിരുവനന്തപുരത്ത്. അതൊരു വൻ വിജയമായിരുന്നു, നമ്മളൊന്നും വിചാരിക്കേണ്ട രീതിയിൽ. ഞാനൊക്കെ അന്ന് വളരെ ചെറുപ്പമായിരിക്കുന്ന സംഭവമാണ്. 1985 എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു 35 വർഷം മുമ്പുള്ള സംഭവമാണ്. അന്നൊരു വലിയൊരു ഗംഭീര വിജയമായിരുന്നു. ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാരെത്തിയ ഒരു വലിയൊരു സംഭവമായിരുന്നു. അതിനുശേഷം എന്തോ കാരണങ്ങൾ കൊണ്ട് അത് ചെറുതായി ഇങ്ങനെ താഴോട്ടു. പക്ഷേ പിന്നെ ഈ നമ്മുടെ പുതിയ ആൾക്കാർ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും ഇപ്പോൾ ഗോപാൽജിയുടെ നേതൃത്വത്തിലും ഇപ്പം ഞാൻ പറഞ്ഞ ശ്രീകുമാറും ഇവരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതൊരു വലിയൊരു ഇതായിട്ട് എത്തിയത്. എന്തായാലും അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു യൂത്ത് കോൺക്ലേവ് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അത് ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു സംഭവമാണ്. അതൊരു ശരിക്കും അതൊരു വലിയൊരു വിജയമാണ് ഇവിടെ. എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള ചെറുപ്പക്കാരും ഇതിലേക്ക് വരണം. നമ്മളിപ്പം ശരിക്കും ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച്, ഹിന്ദു ധർമ്മത്തിനെക്കുറിച്ചും ഹിന്ദു മതത്തിനെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് വയസ്സാങ്കാലത്താണ്. പക്ഷേ ചെറുപ്പക്കാർ, ഇന്നത്തെ ചെറുപ്പക്കാർ അത് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിനുള്ള തെളിവ് ഇന്ന് ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ കണ്ടാൽ അറിയാം. അത്രത്തോളം ആൾക്കാർ എല്ലാ സ്ഥലത്തുനിന്നും എല്ലാവരും എത്തി. ഇതൊരു എന്നെ സംബന്ധിച്ചോളം ഇതൊരു വലിയ വിജയമാണ്. ഇതൊരു വലിയൊരു റിവൈവലിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. ഇപ്പോൾ കോവിഡ് മൂലം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം നടക്കുമ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ എന്താണ് ഇതിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയാവോ? അത് ഹിന്ദു മഹാസമ്മേളനത്തിന് എക്കാലത്തും പ്രസക്തിയുള്ളതാണ്. ഒന്ന്, ഈ ഓരോ വർഷം കഴിയും തോറും സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ആ മാറ്റങ്ങൾ നമ്മുടെ ഹൈന്ദവ ജനങ്ങളെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവലോകനം നടത്താൻ ഏറ്റവും നല്ല ഒരു സമയമാണ് ഇത്.
ഹൈന്ദവരുടെ സ്ഥിതി ഇന്ന് തുലവും ഗുരുതരമായ സ്ഥിതിയിലാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഹൈന്ദവ ജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരുപക്ഷെ ഇത് വർഷത്തിലൊരിക്കൽ ഇതൊരു റിഫ്രഷർ കോഴ്സ് പോലെ എല്ലാ വർഷവും ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ റിഫ്രഷർ കോഴ്സ് നടത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഹൈന്ദവ ഒരു എന്താ റിസർജൻസ് എന്ന് പറയാമല്ലോ അതിനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. അത് ഏതായാലും ഈ ഇവിടെ രണ്ട് വർഷം നടത്തിയില്ലെന്ന് പറഞ്ഞാലും ആ രണ്ടും കൂടെ ചേർന്ന് ഭംഗിയായിട്ടാണ് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നടക്കുന്നത്. ഞാൻ രണ്ട് ദിവസം പേര് പങ്കിട്ടാണ്. അതുകൊണ്ട് അത് ഏതായാലും വളരെ നല്ല കാര്യമാണ്. ഏറ്റവും നല്ല പോലെ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു സംഭവം തന്നെയാണ് തന്നെയത്. നമ്മുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്താണ് ഇന്നത്തെ കാലത്ത്? ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രശസ്തി എന്നല്ല, ഹിന്ദുത്വം ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ അതിനെ നമ്മളെ ഭിന്നിപ്പിച്ച് നിർത്തി ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന അതിനെ സംഘടിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമാണ്, വരും തലമുറയുടെ ആവശ്യമാണ്. ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് തന്നിട്ട് പോയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് മാതൃകയാക്കേണ്ട നമ്മളുടെ എല്ലാം ആവശ്യമാണ്, ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമാണ്. പിന്നെ ഇന്നല്ല എങ്കിൽ, പക്ഷേ ഈ സമയം ഇനി അതിക്രമിച്ചു പോയാൽ നാം ഇല്ലാതാക്കും, ഹിന്ദുക്കളെ ഇല്ലാതാക്കുക, ഇതൊരു അജണ്ടയായിട്ട് മാറി മാറി രണ്ട് വിശ്വാസികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ പ്രേരിപ്പിച്ച് ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുന്നത് കണ്ടിട്ട് നാം കണ്ടില്ല എന്ന് നടിച്ച് ജീവിക്കാൻ സാധിച്ചില്ല. കാരണം നാം ജനിച്ചതൊരു ഹിന്ദുവായിട്ടാണ്, അതിൽ അഭിമാനമുണ്ട്. അതിൽ നമ്മളുടേതെല്ലാം ആവശ്യത്തിനപ്പുറം നമ്മളുടെ കർത്തവ്യമാണ് അത് വരും തലമുറയ്ക്കും ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്നത്തെ യുവതലമുറയ്ക്കും പകർന്നു കൊടുത്ത് അതിലൂടെ ഒരു മാറ്റം കൊണ്ടുവരികയാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നതും. അത് ദൈവത്തിൻ്റെ എല്ലാ പറയാൻ രേഖകളില്ല, എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലുണ്ട്. അതിനൊരു വലിയൊരു പോസിറ്റീവായിട്ടാണ് വരുന്നത്.